എന്താണ് പരിപാടി? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് മൈ ന്യൂ വ്ളോഗ്. വിഷുവിൻ്റെ തലേദിവസമുള്ള ഒരു ചടപട എന്നുള്ളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് ഇത്. അപ്പോൾ സാവയ്ക്ക് ഞാൻ തലേദിവസമാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. കാഞ്ഞങ്ങാടുള്ള ലിൽ ബേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പിലാണ് ഞാൻ ആദ്യം പോയത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരു ഡെനിമിൻ്റെ ട്രൗസറും ഒരു ബ്ലാക്ക് ടീഷർട്ടും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. പക്ഷേ ഇത് ഓർഡർ ചെയ്ത വിഷു കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഷോപ്പിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഏകദേശം എനിക്ക് ഡെനിമിൻ്റെ ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ട്രൗസർ കിട്ടീന്. പക്ഷേ ടീഷർട്ട് കോളർ ഉള്ളതാണ് കിട്ടിയത്. ബട്ട് കുഴപ്പമില്ല, നല്ലതുണ്ടായിരുന്നു. ഇത് ഏട്ടൻ്റെ വക എടുത്തു കൊടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഏട്ടൻ. അവൻ കാഞ്ഞങ്ങാട് ജി ടെക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. ആടിയിൽ നിന്ന് വിഷുവിൻ്റെ പരിപാടിയാണ്, അതുകൊണ്ടാണ് മുണ്ടൽ ഉടുത്തിട്ടുള്ളത്. അപ്പോൾ ടീഷർട്ട് ഇതാണ് കിട്ടിയത്, കോളറിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടാണ്. അപ്പോൾ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടിന്. അങ്ങനെ നമ്മൾ അത് ഫിക്സ് ചെയ്ത്. അമ്മക്ക് അത് നല്ലോണം ഇഷ്ടപ്പെട്ടിന്. അത് ഇട്ടിട്ടും കാണാൻ വാവേനെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് അതും പർച്ചേസ് ചെയ്ത് പിന്നെ നേരെ പോയത് അതിൻ്റെ തന്നെ അപ്പുറത്തുള്ള ഡോറ ബുജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ്. ഇതും കിഡ്സിന്റെ മാത്രം കളക്ഷൻസ് ഉള്ള ഷോപ്പാണ്. നല്ല അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ടായി. സാവ് ഇപ്പിട്ടിട്ടുള്ള ഈ പാന്റ് ഞാൻ മുമ്പേ ഈ ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. അതിനിപ്പോഴും ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. അങ്ങനെ കുറേ കുപ്പായ മാറി മാറി മാറിയിട്ട് സാവിക്ക് ലാസ്റ്റ് പ്രാന്തലക്കുന്നു. ഏതെങ്കിലും ഒന്ന് എടുക്കടി എന്നുള്ള രീതിയിൽ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഈ ഡ്രസ്സല്ല കേട്ടോ, വേറൊരു ഡ്രസ്സാണ് ഞാൻ ഇടുന്ന എടുത്തത്. സാവിൻ്റെ ഫസ്റ്റത്തെ വിഷു ആയതുകൊണ്ട് തന്നെ ഏച്ചീൻ്റെ കൈമ്പൊന്നും ശ്രീൻ്റെ വീട്ടിൽ നിന്നും എല്ലാം ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിനി. അപ്പോൾ കുറേ ഡ്രസ്സ് ഉണ്ട്. എന്നാലും ഞാൻ സാവിക്ക് രണ്ടെണ്ണം എടുത്തിനി. ഒന്ന് ഏട്ടൻ്റെ വാങ്ങി, പിന്നെ ഒന്ന് വേറെ തന്നെ എടുത്തിനി. സാവിൻ്റെ ഡ്രസ്സ് എടുക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വിഷമം. ഗൈസ്, എനിക്ക് ടൗണിലെത്തുമ്പോൾ എന്തെങ്കിലും കുടിക്കാനും തിന്നാനും തോന്നും. അതങ്ങനെയാണ്, അതങ്ങനെ ശീലമായിപ്പോയി. അങ്ങനെ സ്റ്റാൻഡിനുള്ള ഒരു ഹോട്ടലിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും തിന്നാൻ വേണ്ടി നമ്മൾ കയറി ഓർഡർ കൊടുത്ത് കാത്തിരിക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കാണുന്നത്. സാവി ഒരു കുഞ്ഞുമോളോട് മയങ്ങുന്നു. അതും അമ്മയായ എന്നെ തൊട്ടടുത്തിരുത്തിട്ട് ഒരു പേടിയും ഭയമില്ലാണ്ട് അവൻ വായി നോക്കി കളിക്കുന്നു. ഇവനാൾ ശരിയല്ല, ഇവൻ ഇപ്പോഴേ പെമ്പിളറെല്ലാം വളക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ വലുതാവും എന്താവും എന്നറിയില്ല, കണ്ടറിയാം. കുറേ സമയം ഫുഡ് കാത്ത് നിനക്കും അടുത്ത് സാവിക്കും അടുത്ത് സാവി ലാസ്റ്റ് കൂക്കി ഒച്ചപ്പാടാക്കാൻ തുടങ്ങി. എനക്ക് പിന്നെ പബ്ലിക്കാരുടെ ഉച്ചത്തിൽ കൂക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ദേഷ്യവും കാത്തിരിക്കലിൻ്റെ മനസ്സിൽ അടക്കി പിടിച്ച് കാത്തു നിന്ന്. അങ്ങനെ ഞാൻ ഓർഡർ ആക്കി എൻ്റെ വട ഇത് എത്തി ഗൈസ്. വട എത്തിയിട്ടും ജാവിൻ്റെ കുഞ്ഞുക്കൈ ഓടിപ്പോയിട്ട് അതിൻ്റെ അത്ര ഒറ്റ കുത്ത്. വടയിൽ ഓൾറെഡി ഉള്ള ഹോള് പോരണ്ട് ജാവിൻ്റെ വക ഒരു കുഞ്ഞു ഹോള് ജാവി ആക്കി കൊടുത്തിനി. അങ്ങനെ ജാവിക്ക് ഞാൻ പൊട്ടിച്ച് കുറച്ച് വായിലിട്ടെടുത്ത്. കുറേ ആയി ഞാൻ ഇങ്ങനെ വട തിന്നണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഞാനൊരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ റോട്ടമിൽ നടന്നപ്പോൾ കൃഷ്ണനെ കണ്ട്. കുറേ കൃഷ്ണനെ വെക്കുന്ന കണ്ടിട്ട് ഒരു കൃഷ്ണനെയും കൂടി വാങ്ങി. ഇത്ര നേരം നിങ്ങൾ കണ്ടത് കാഞ്ഞങ്ങാടെന്നുള്ള എൻ്റെ വിഷു ഷോപ്പിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പയ്യന്നൂരേക്ക് വന്നിട്ട് സാവിൻ്റെ ഫസ്റ്റ് വിഷു ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ പയ്യന്നൂർ നാണയം കഴിക്കുന്നത്. മൂത്തക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സാവിൻ്റെ ബർത്ത്ഡേ ആടുന്ന് കഴിക്കണമെന്ന്. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് വിഷു ആടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പയ്യന്നൂരേക്ക് നമ്മളെല്ലാവരും വന്നിനി കാഞ്ഞങ്ങാടിന്ന്. അങ്ങനെ ഇടുന്ന കുറച്ചും കൂടി ഷോപ്പിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നത് റിലയൻസിലാണ് കേട്ടോ. പയ്യന്നൂരുള്ളത് സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ഗ്രോസറി ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങി ബില്ല് ചെയ്ത് നേരെ വീട്ടിലേക്ക് വിട്ട്. എന്തൊരു ചൂടാണ്, ദൈവമേ സഹിക്കാൻ പറ്റുന്നേ ഉണ്ടായിട്ടില്ല. സാവി നല്ലോണം കരച്ചിലായിരുന്നു ചൂടെടുത്തിട്ട്. അങ്ങനെ ഞാൻ വന്നപ്പാട് സാവിനെ പാൽ കൊടുത്ത് ഉറക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണിക്കൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് വരാം. ഗായ്സ്, വീട്ടിലെത്തിയിട്ട് ഒരു മിനിറ്റ് ഇരിക്കാൻ പോലും സമയമില്ല. അപ്പോൾ നമ്മൾ കൊന്ന പറിക്കാൻ വേണ്ടി പോകുന്നതാണ്. നമുക്ക് ഈ ഷോപ്പിംഗ് എല്ലാം മുന്നേ ചെയ്തിട്ട് സാധനമെല്ലാം മുന്നേ വാങ്ങി വെച്ചിട്ട് ലാസ്റ്റ് നിമിഷം ഇതെല്ലാം ചെയ്യാനേ ഉള്ളൂ. എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യില്ല ഗായ്സ്. ലാസ്റ്റ് നിമിഷമാകുമ്പോൾ നമുക്ക് ടൗണിൽ പോയിട്ടില്ലെങ്കിൽ ഒരു മനസ്സുഖമില്ല. ഇനിയിപ്പോൾ പടക്കമെല്ലാം വാങ്ങാൻ വേണ്ടി പോകണം. എന്തെല്ലോ സാധനം വാങ്ങാനുണ്ട്. കൊന്ന പറിച്ചിട്ട് വരാം നമുക്കിപ്പോൾ. അതാണ് നമ്മളെ വീട്. നമ്മളെ വീട്ടിൽ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് ഇപ്പുറത്ത് മല്ലിയാമ്മേൻ്റെ വീട്ടിൽ ഇതാ ഗൈസ് കൊന്ന പൂത്തുലഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഒരു നല്ല ഇത് നോക്കിയിട്ട് നമുക്ക് പറിക്കണം. എന്തായാലും നമുക്ക് പറിക്കാം. നായി എവിടെയുള്ള കെട്ടീനാ? എനക്ക് പേടിയാന്നപ്പാ. അന്നൊരിക്കൽ പായിപ്പിച്ചിട്ട് തന്നെ ഗായ്സ്, ഈ വീട്ടിലൊരു നായിണ്ട്. അന്ന് എന്നെയും എൻ്റെ ഏട്ടൻ്റെ ഭാര്യനെ ഓടിച്ചിട്ട് എൻ്റെ ഏച്ചീൻ്റെ കാല് മുറിഞ്ഞ് സ്റ്റിച്ച് ഇടേണ്ടി വരെ വന്നു ഗായ്സ്. എന്നെ കാണുമ്പോൾ തന്നെ അതിന് തിരിയും. അതാ നോക്കുന്നു. നമ്മളെന്തിനായിട്ട് വന്നേ? കൊന്നറിക്കാനല്ലേ. ഹായ്. അയ്യോ, അതിൻ്റെ കുറെ കേൾക്കുമ്പോൾ എനിക്ക് എന്താണ് എടുക്കുന്നത്? അങ്ങനെ അതിസാഹസികമായ കണിക്കുന്ന വരക്കൽ തുടങ്ങി ഗൈസ്. അതിസാഹസികമൊന്നുമില്ല, ഞാൻ കുറച്ച് ആഡംബരം കൂട്ടിയതാണ്. നമ്മളിങ്ങനെ എത്തിപ്പിടിച്ച് കൂട്ടിക്കൊണ്ടെല്ലാം കണിക്കുന്ന വരയ്ക്കാൻ തുടങ്ങി. ഇത് നമ്മളെ വീട്ടിലുള്ള നിക്ക് വേണ കണിക്കൊന്ന ചൂടിക്കൊടുക്കണേ കണിക്കൊന്ന കുഞ്ഞിക്ക്. ഇതാ ഇതാ ഇന്നാ എന്താ വണ്ടിയാ?
മുള്ളുണ്ടാടി കണിക്കോ നിനക്ക്? എന്റെ അമ്മീ ആ കണിക്കുന്ന കുറച്ചും ഭയങ്കര ഉറുമ്പേന് കൊറേ ഉറുമ്പെന്നെ കടിച്ചു. അതും അങ്ങനത്തെ ഉറുമ്പ്, ആ വലിയ ചുവന്ന ഉറുമ്പില്ലേ, അത് എത്ര എണ്ണെന്നറിയോ എന്നെ കടിച്ചത്. അത് ഇവക്കാണെങ്കിൽ പറിച്ചിട്ടും പറിച്ചിട്ടും മതിയാകുന്നില്ല, വീട് മൊത്തം ചുറ്റും കെട്ടാനുള്ള പോലെ അവളുണ്ടാ പറിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ അതും പിടിച്ചാടിയിങ്ങനെ ഇരുന്ന് ഉറുമ്പിനെ ഊതി ഊതി കളയുകയാണ്. ഗൈസ്, കാഞ്ഞങ്ങാടൊന്നും ഏടി ഞാനിങ്ങനെ കണിക്കൊന്ന് പിടിച്ചിട്ട് കണ്ടില്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചിനി എന്ത് ഈ കൊല്ലം കണിക്കൊന്നില്ലേന്ന്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ കണിക്കൊന്ന് ഇങ്ങനെ കാണുന്നത്. പക്ഷെ എന്നാലും ഭയങ്കര ഒരു നല്ല മഞ്ഞ കളറൊന്നുമില്ല, കുറച്ചൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു മഞ്ഞ കളറാണ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറേ എണ്ണം പറിച്ച്. പിന്നെ നേരെ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കലായി. നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം അങ്ങനെ ചിക്കൻ്റെതും പിന്നെ പിറ്റേ ദിവസം സദ്യ വന്നു കേട്ടോ. അങ്ങനെ ആക്കല് വിഷുവിനും ഓണത്തിനും എല്ലാം അങ്ങനെ ഞാൻ വേഗം ഫുഡ് കഴിച്ചു. അതിന് ചാവിക്കുള്ള ഫുഡും കൂടി കൊടുത്ത് ഇനി ഉറങ്ങി എണീച്ചിട്ട് വേണം നമുക്ക് ആദ്യം ടൗണിൽ പോകാൻ വേണ്ടിയിട്ട്. വെയിലായതുകൊണ്ട് നമ്മൾ സദ്യക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ആദ്യം നമ്മൾ ടൗണിൽ പോകാൻ വേണ്ടി റെഡിയായി. ടൗണിൽ പോകാൻ വേണ്ടി പോക്കാണ്. ജാവിക്ക് കുപ്പായം ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം പാമ്പേഴ്സ് ഉണ്ടായിട്ടില്ല. പോതവയ്ക്ക് പാമ്പേഴ്സ് വാങ്ങി ഇട്ട് കൊടുത്തിട്ട് വേണം ഡ്രസ്സിൽ ഇട്ട് കൊടുക്കാൻ. എൻ്റെ ചെരുപ്പ് പൊട്ടി ഗൈസ്. റിലയൻസ് എന്ന് ഞാനിങ്ങനെ ഓരോ സാധനം എടുത്ത് നടക്കുമ്പോൾ ഒരു കുഞ്ഞ് വന്നിട്ട് ഒരറ്റ ചവിട്ട്, അപ്പം എൻ്റെ ചെരുപ്പ് പൊട്ടി. വാങ്ങിയിട്ട് വേറെ രണ്ട് മാസം പോലും ആയിട്ടില്ല, അതിന് മുമ്പെയാണ് ആ ചെരുപ്പ് പൊട്ടിയത്. അൺബിലീവബിൾ ഗൈസ്. 800 രൂപയ്ക്കാണ് കേട്ടോ ആ ഷോപ്പിൽ അവൻ എനിക്ക് തന്നത്. ഭയങ്കര ക്വാളിറ്റിയാണ് തേങ്ങ മാങ്ങാന്നല്ല കേട്ടോ അവനെ ഞാൻ രണ്ട് പറയുന്നുണ്ട് പോയിട്ട്. അങ്ങനെ നമ്മൾ പഴയങ്ങാടി ടൗണിലെത്തി. നമ്മൾ പയ്യന്നൂർ ടൗണിലല്ല, പഴയങ്ങാടിയിലാണ് വന്നത്. കാരണം പിള്ളേർക്ക് പഴയങ്ങാടിയിൽ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് അത് മാറ്റി കൊടുക്കാനല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് കുറച്ചും കൂടി അടുത്ത്. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന് മൂത്ത് ഇങ്ങനെ കണീൻ്റെ പച്ചക്കറിയും കണി വെക്കേണ്ട പച്ചക്കറിയും സാധനങ്ങളെല്ലാം അടഞ്ഞിങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ചേച്ചീനെ കണ്ണ് ഒരു മുല്ലപ്പൂവൊക്കെ ചേച്ചീൻ്റെ അടുത്തേക്ക് പോയത്. നമുക്ക് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം പിറ്റേസിൻ്റെ രാവിലെ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ സാരിയാണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് മുല്ലപ്പൂ വെക്കണമെന്ന് തോന്നി. പക്ഷേ ആ മുല്ലപ്പൂ ഒരു അപ്പം തന്നെ ഒരു വാടി ഒരു ഇതായ പോലെ ഉണ്ടായിന്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ എന്തായാലും വാടി ഒരുമാതിരി വൃത്തികേടാവും. വാങ്ങണോ വേണ്ടോ എന്ന് കുറേ പ്രാവശ്യം ആലോചിച്ച് പിന്നെ വെച്ച് വെറുതെ വാടാൻ എന്തിനാണ് വാങ്ങുന്നത് വെച്ച് നമ്മൾ വേണ്ടാന്ന് വെച്ച്. മൂത്തയാണെങ്കിൽ പച്ചക്കറി എടുത്തെടുത്തെടുത്ത് തീരുന്നില്ല, കാത്തുനിന്ന് മടുത്ത് നമ്മളവിടുന്ന് കടല വാങ്ങി. പിന്നെ കടല തിന്നുകൊണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വായി നോക്കി കളിച്ച്. പകലാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റില്ല, എൻ്റെ രാത്രി ആയതുകൊണ്ട് അത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് സാവിയല്ല ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ കാണാനും അപ്പോഴേക്ക് കണ്ണാൻ തുടങ്ങി, വിശക്കുന്ന ദാഹിക്കുന്ന കുടിക്കാൻ വാങ്ങിത്താ തിന്നാൻ വാങ്ങിത്താന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചെരുപ്പ് പൊട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി ഒരു പീടികയിലേക്ക് കയറി. പക്ഷെ ആടെ നിനക്കൊന്നും ഇഷ്ടമായിട്ടില്ല, ആടെ ഭയങ്കര വില. അപ്പോൾ ഓൾറെഡി ഇത് തുന്നിക്കാനുണ്ടല്ലോ, അപ്പോൾ വലിയ വിലൻ്റെതൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പീടികയിൽ ഇറങ്ങി. അപ്പോഴേക്ക് കണ്ണിന് ഷൂ വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചില്ല. എൻ്റെ മോനെ ആ ഷോപ്പ് അവൻ ഇളക്കി മറിച്ചിന് ഷൂ വേണമെന്ന് പറഞ്ഞിട്ട്. ഷൂ എല്ലാം ഉണ്ട്, എന്നാലും വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ആവേശത്തിന് അവൻ കരഞ്ഞുകൊണ്ടിരുന്ന്. അങ്ങനെ അവർക്ക് കുപ്പായം എടുക്കാൻ വേണ്ടി ഈ സാക്ക് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്ക് പോയി. മുമ്പ് ഇവിടുന്ന് അവർക്ക് ശിവരാത്രീൻ്റെ ഡ്രസ്സ് ഞാൻ ഇവിടുന്നാണ് എടുത്തത് കണ്ണനും കാശിക്കും. അപ്പോൾ പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ വിഷുവിൻ്റെ എടുക്കാൻ വേണ്ടി വന്നത്. ഡ്രസ്സ് മാറ്റി കൊടുത്തിട്ട് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ. ബാബൂസിന് വാങ്ങിയത് സൈസ് കറക്റ്റ് അല്ലേനു. അങ്ങനെ കുറേ ഡ്രസ്സെല്ലാം നോക്കി സെലക്ട് ചെയ്ത് നമ്മൾ ആടെ ഇറങ്ങി. പിന്നെ ഞാൻ നേരത്തെ പിടിയും ചെരുപ്പ് വാങ്ങിയിട്ടല്ലോ, പിന്നെ ഞാൻ ഈ ഒരു ഷോപ്പിലാണ് ചെരുപ്പ് വാങ്ങാൻ വന്നത്. ഏടിയും അത്യാവശ്യം പ്രൈസെല്ലാം കണക്ക് തന്നെ, പക്ഷേ അതിൽ ഒരു ചെരുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ചെരുപ്പിൻ്റെ, സ്നീക്കേഴ്സിൻ്റെ എല്ലാം നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിന്. ഞാൻ കുറേ സമയം അതിലിങ്ങനെ നോക്കി ആസ്വദിച്ച് നടന്ന്. പിന്നെ അവസാനം ഞാനൊരു ചെരുപ്പ് സെലക്ട് ചെയ്തു. ഞാൻ ഇതുവരെ ഹീല് യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമായിട്ട് എനിക്ക് ഹീല് വാങ്ങണമെന്ന് തോന്നിയിട്ട് ഞാൻ അങ്ങനെ ഈ ഒരു ഹീലിൻ്റെ ചെരുപ്പ് സെലക്ട് ചെയ്ത്. മുന്നേറ്റ പീടിയിലെല്ലാം ഭയങ്കര പൈസയെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇറങ്ങിയത്. ഏടിയും ഒരു 500 ആ ഒരു റേഞ്ചിലായി. ശരിക്കും വന്ന 600 ചില്ലറ ഉണ്ട്, അവരെന്നൊക്കെ കുറച്ചിട്ട് 500 തന്നെയാണ്. അങ്ങനെ ആ ഒരു ചെരുപ്പ് സെലക്ട് ചെയ്തു. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു അവരത്. അങ്ങനെ അതും വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്കാണോ? അല്ല, ഇനിയും ഉണ്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഫ്രൂട്ട്സ് വാങ്ങണം, കണി വെക്കണ്ട. അതിന് വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് വീട്ടിൻ്റെ കുറച്ചടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് കണിക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സും സാധനങ്ങളെല്ലാം വാങ്ങി. സാവി ഇങ്ങനെ നോക്കുന്നു, അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുമെന്ന് ആലോചിച്ചു. അപ്പോൾ ഏകദേശം സാധനമെല്ലാം വാങ്ങിക്കഴിഞ്ഞ് പിന്നെ കാശിൻ്റെയും കിച്ചാപ്പൂൻ്റെയും മുടിമുറിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് നമ്മൾ പോകുമ്പോഴേ പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴേക്ക് പൂട്ടരുതെന്ന്. വലിയച്ഛൻ അറിയുന്ന ഷോപ്പുകാരായതുകൊണ്ട് അവർ പൂട്ടിയിട്ടില്ല. നമ്മൾ 10 കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്ക് പക്ഷെ അവർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. നമ്മളെ കാത്ത് നിൽക്കലിനു പാവങ്ങൾ. അങ്ങനെ നമ്മൾ ആടുന്ന പിള്ളേരെ മുടിമുറിക്കുന്നുണ്ട്. സാവി ഇതാ പുറത്ത് കളിക്കുന്നുണ്ട്. സാവിനെ മുടിമുറിക്കണം ഗൈസ്, പഴനിയിൽ പോകാനുണ്ട്. ആ നോക്കണം, കണ്ണൻ്റെ പിന്നെ മുട്ടയായതുകൊണ്ട് കണ്ണൻ്റെ മുടി ഒന്നും മുറിക്കാനില്ല. കണ്ണൻ്റെ മുടി നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. ഇനി മുട്ടയടിച്ച് കൊടുത്തിട്ട് അവൻ്റെ മുടി നേരാൻ വണ്ണം വളരാത്തതുകൊണ്ട് ഞാൻ എന്തെല്ലോ തിരക്കിലിരിഞ്ഞാൽ പിരികം പോലും എടുക്കാൻ മറന്നുപോയി. സാവീൻ്റെ ബാക്കിലെ നടന്നിട്ട് എനിക്ക് അതിന് പോലും സമയം കിട്ടുന്നില്ല ഗൈസ്.
പിന്നെ നമ്മൾ ആടും ഇറങ്ങി നേരെ പടക്കം വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. കാശി ഒരു സ്വൈര എന്ന് പറയുന്നത് തന്നിട്ടുണ്ടായില്ല, പടക്കം വാങ്ങാൻ പോവാ വാ 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 എന്ന് പറഞ്ഞിട്ട്. നമ്മളങ്ങനെ കാര്യമായിട്ട് കുറേ ഒന്നും വാങ്ങിയിട്ടില്ല, കുറച്ച് കമ്പിത്തിരിയും പൂക്കുറ്റിയും അങ്ങനത്തെ നിലച്ചക്രം അങ്ങനത്തെ എല്ലാം വാങ്ങിയത്. കാരണം ഏട്ടന്മാരും ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് ഈ പ്രാവശ്യം വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല പടക്കം പൊട്ടിക്കാൻ, സത്യം പറഞ്ഞാൽ സാവിയെല്ലാം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങങ്ങളെല്ലാം വാങ്ങി, അത്ര മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. കാശിക്കാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു, അതെടുക്ക് ഇതെടുക്ക് അതെടുക്ക് ഇതെടുക്ക് എന്നെല്ലാം പറഞ്ഞിട്ട്. എൻ്റെ വീട്ടിലെത്തി പടക്കം മുട്ടാൻ തുടങ്ങിയപ്പോഴും ആ മണ്ടം പേടിച്ചിട്ട് അവിടെ കൊനയ്ക്ക് കയറി ഇരിക്കുന്നു. അവൻ്റെ പടക്കത്തിനുള്ള തിരക്കെല്ലാം കണ്ടപ്പോൾ നമ്മൾ വെച്ചു ഓ എല്ലാം പൊട്ടിച്ച് അങ്ങ് തീർക്കുന്നു. അങ്ങനെ അവനവിടെ പോയി. നമ്മൾ പണ്ടെല്ലാം കുറേ പൈസക്ക് വാങ്ങലുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം നമ്മളൊരു 800 രൂപയ്ക്കേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ സാവി ബേബിക്ക് കുറുക്ക് കൊടുക്കുന്നത് ഞാൻ കമ്പിത്തിരിയും പടക്കം എല്ലാം കാണിച്ചു കൊടുത്തിട്ടാണ്. അവന് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ, ഇതെന്ത് സാധനം കത്തുന്നതെന്നുള്ള. പിന്നെ കൈമൽ പിടിക്കാൻ വേണ്ടിയിട്ട് താ താന്നുള്ള രീതിയിൽ അവൻ വലിക്കാൻ നിൽക്കുന്നു പടക്കത്തിന്. അത് കത്തിക്കറൊന്ന്, അതെന്തോ മറ്റേ ഒരു ശീലാണ് ഗൈസ്. കുറുക്ക് ഇങ്ങനെ വായിൽ വെച്ചിട്ട് തന്നെ നിൽക്കും, അരമണിക്കൂർ ഒരു മണിക്കൂറിൽ അവൻ ആ വായിൽ വെച്ച് ഇറക്കാണ്ട് നിൽക്കും. ഞാൻ ഇന്നീ പടക്കമെല്ലാം കാണിച്ചു കൊടുത്ത് എങ്ങനെയല്ലോ കുറുക്ക് കുടിപ്പിച്ച്. ഓരോ ദിവസം ഇങ്ങനെ ഓരോ അടവിലാണ് അവന് കുറുക്ക് കൊടുക്കുന്നത്. പിന്നെ ഇനി പ്രത്യേകിച്ച് ഒരു പരിപാടിയിലാണ് കുറച്ച് പടക്കമെല്ലാം പൊട്ടിച്ച് നമ്മൾ കുറച്ച് കണീൻ്റെ ഉള്ളിൽ തുടക്കലും പിന്നെ പൂജാമുറിയെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കിടന്നുറങ്ങി ഫുഡെല്ലാം കഴിച്ചിട്ട്. എന്താ ഇനി ഒന്നും ആയിട്ടില്ല, കളവ് പറയാൻ പാടില്ല, വിഷുവായിട്ട് കളവ് പറയാൻ പാടില്ല. പ്രോമിസ് നല്ല ഉണ്ടടി അമ്മു. അത് നല്ലോണം കൊറേ ടൈം ഉണ്ടല്ലേ, നല്ല ഉണ്ട്. അപ്പൊ ഓക്കെ ഗായ്സ്, നമ്മൾ പോയിട്ട് കിടന്നുറങ്ങട്ടെ, പുലർച്ചെ കണീച്ച് അമ്പലത്തിലെല്ലാം പോവാനുണ്ട്. അപ്പോ വിഷുവിന്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളത്തെ വ്ളോഗിൽ കാണാം. അപ്പൊ ഓക്കെ ബൈ, സ്റ്റാർട്ട്.